നമസ്കാരം, ജാഫർ മുല്ലശ്ശേരിയാണ്. ഇന്ന് ഞാനേ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറയുണ്ടായി, മുതുകാടുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, മുതുകാട് അത്രയും വലിയൊരു കൊള്ള അടുത്തിരിക്കുമ്പോൾ എന്തുകൊണ്ട് നീ വീഡിയോയിൽ പ്രതികരിക്കുന്നില്ല എന്ന് എൻ്റെ പേഴ്സണലായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിത് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്നത് കാരണം തന്നെയാണ് വീഡിയോ ചെയ്യാൻ വൈകിയത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അഭിപ്രായങ്ങളാണ്, അതുകൊണ്ട് ആരും പൊങ്കാലിടാൻ വരരുത്. കാരണം മുതുകാടുമായി ബന്ധപ്പെട്ടിട്ട് സിഹാബ് എന്ന് തന്നെ നമ്മളെല്ലാവരും അറിയപ്പെടുന്ന മറ്റൊരു സുഹൃത്ത് വാർത്താസമ്മേളനം വിളിച്ച് അവിടുത്തെ അദ്ദേഹത്തിനുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ സുനിത ദേവദാസ് എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബർ, എനിക്ക് തോന്നുന്നു അവരാണ് ഇത്രയും ഒരു അഞ്ചാറ് എപ്പിസോഡുകളായിട്ട് ആ മുതുകാടിൻ്റെ, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മുതുകാടിൻ്റെ ആ വലിയൊരു മുഖംമൂടി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖംമൂടി പിച്ച് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബർ അവരാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ മുതുകാടിനെതിരെ ഒരു വീഡിയോകളൊക്കെ ചെയ്യുകയുണ്ടായി. നമ്മൾ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ വീട്ടമ്മമാരുടെ, അവിടുത്തെ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടതും അനുഭവിച്ചതുമാണ്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരുപാട് കുട്ടികൾ കേരളത്തിൽ ഒട്ടനവധി കുട്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലെ ഒന്നിൽ കൂടുതലുള്ള വീടുകൾ എനിക്കറിയാം. ഉടനെ പാവപ്പെട്ടവരായിട്ടുള്ള ഒത്തിരി ആളുകളെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വിവാദങ്ങൾ ഉണ്ടാകാൻ കാരണം യൂസഫ് അലി സാറ് കൂടി ഭാഗമായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, നമ്മുടെ സർക്കാരുകളും ഇവരൊക്കെ പഠിക്കേണ്ടത് ഇങ്ങനത്തെ കുട്ടികൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി കുട്ടികൾ കേരളത്തിൽ എത്ര കുട്ടികളുണ്ടെന്നുള്ള കണക്കെടുത്താൽ നിങ്ങൾ എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന അത്രയും കുട്ടികളാണ്. അപ്പം അത് എങ്ങനെ ഉണ്ടാവുന്നു എന്ന്, എങ്ങനെ പിറക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ മാനസിക വെല്ലുവിളി ഇല്ലാതെ കുട്ടികൾ ഉണ്ടാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണോ, നമ്മൾ കഴിക്കുന്ന മരുന്നുകളിലാണോ കൂടുതൽ കുട്ടികളെ ഇങ്ങനെ പിറക്കാനുള്ള കാരണം എന്ന് കൂടി ആദ്യമായി നമ്മുടെ ഇവിടുത്തെ സർക്കാരുകൾ പരിശോധിക്കണം എന്നാണ് എൻ്റെ ആദ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ. രണ്ട്, ഇങ്ങനെ ഒരു മുതുകാടിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടാവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അത് നമ്മൾക്കറിയാം, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ നമ്മൾ സഹതാപത്തോടാണ് പലപ്പോഴും അവരെ കാണുക, അവരുടെ വീട്ടമ്മമാരുടെ അവരുടെ കുടുംബങ്ങളെ കാണാറുള്ളത്. പലപ്പോഴും ആ വീട്ടിലുള്ള കുടുംബങ്ങൾ കല്യാണങ്ങളോ മറ്റുള്ള വിശേഷ ദിവസങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോകാതെ, അല്ലെങ്കിൽ അവർക്ക് പോലും പങ്കെടുക്കാൻ പറ്റാതെ അവരെ സംരക്ഷിക്കുന്നൊരു നിലയിലേക്കാണ് പല കുടുംബങ്ങളും ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ കുട്ടികളെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരും നമ്മുടെ ഉള്ള ഭാവവാക്കായിട്ടുള്ള കുട്ടികളാണ്, അവർക്ക് നമ്മളിൽ കൂടുതൽ ഒരു ശേഷിയും അതുപോലെ തന്നെ ബുദ്ധിയുള്ള കുട്ടികളാണെന്ന് ജനങ്ങളിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അത് കാണിച്ചു കൊടുത്തിരുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ പ്രിയപ്പെട്ട മുതുകാട് സാർ ആരംഭിച്ചത്. അത് വളരെ ഭംഗിയായി പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂസഫ് അലി സാറിന് ഇതിലെ കാരണക്കാരനാണുള്ളത്. യൂസഫ് അലി സാർ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി, വർഷം ഞാൻ ഒന്നര കോടി രൂപ ഇതിനൊക്കെ ഞാൻ സംഭാവന ചെയ്യുന്നത് ഞാൻ എൻ്റെ മരണത്തിന് ശേഷം ഈ സ്ഥാപനത്തിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പലർക്കും എനിക്ക് തോന്നുന്നു അത് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും കോടികൾ മുതുകാട് സാറിൻ്റെ ഈ സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നത് എന്ന് ഒരുപക്ഷെ പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടാവും. അതിൻ്റെ ശേഷമാണ് ഇത്രയും വിവാദങ്ങൾ വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നു. പിന്നെ പല സ്ഥാപനത്തിലും നമ്മൾ ഏത് വല്ല സ്ഥാപനത്തിൽ പോകുമ്പോഴും ചില വീട്ടമ്മമാർ, ചില അമ്മമാർക്ക്, ചില കുട്ടികൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ എന്തിനെ കുറിച്ചും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഏത് സ്കൂളിൽ പോയി പറഞ്ഞാൽ അവിടുത്തെ മാനേജ്മെൻറ്റിനെതിരെ, അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് മാസ്റ്റർക്കെതിരെ, അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനെതിരെയൊക്കെ നമുക്ക് പലപ്പോഴും കലാപരിപാടികളിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലെ വിദ്യാഭ്യാസത്തിനാണെങ്കിലും അഭിപ്രായങ്ങളായി വ്യത്യാസങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതേമാതിരി ഇവിടെ നിന്നും കുറച്ച് ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നതിനപ്പുറം ഇങ്ങനെ ഒരു സ്ഥാപനം ഇങ്ങനെ കൊണ്ടുനടക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ സ്ഥാപനം ലോകത്തേക്ക് എത്തിക്കാൻ മുതുകാട് എന്നുള്ള ഐക്യൻ കൊണ്ട് തന്നെയാണ് അല്ലെ. ഈ പറയുന്ന ശിഹാബ് വായിക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബർമാരാണെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇന്നും ഒരുപാട് സ്ഥാപനങ്ങൾ വാടക കെട്ടിടത്തിൽ വാടക കൊടുക്കാൻ സാധിക്കാതെ അവർക്ക് 4 നേരം നല്ല ഫുഡ്, നമുക്കൊരു ചോറും കറിയും കൊടുക്കാൻ ഒരു പക്ഷേ എവിടെ നിന്നാലും കിട്ടിയിട്ട് നമുക്ക് അത് സംരക്ഷിക്കാൻ കഴിയും. പക്ഷേ നല്ല ഇഷ്ടപ്പെടുന്ന ഫുഡുകൾ കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ട് ആ കുട്ടികൾക്ക് നല്ലൊരു കെട്ടിടം ഉണ്ടായി കൊടുത്തുകൊണ്ട്, അവർക്ക് ഫീസ് തെറാപ്പികളും അവരുടെ തെറാപ്പികളൊക്കെ നടത്താൻ പറ്റുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നല്ലൊരു സ്ഥാപനങ്ങൾ
നല്ല ഫുഡുകൾ കൊടുത്തുകൊണ്ട്, നല്ല മരുന്നുകൾ കൊടുത്തുകൊണ്ട്, നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ട് ഈ പറയുന്ന യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള അനുഭവപ്പണികൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അവരെ സംരക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ ഒത്തിരി സ്ഥാപനങ്ങളെ ഞാൻ കാണിച്ചു തരാം. എനിക്കറിയാവുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്നുമുണ്ട്. കാരണം അവർക്ക് വാടക കെട്ടിട കൊടുക്കാൻ പറ്റാതെ അപ്പോൾ എല്ലാ സ്ഥലത്തും ബിൽഡിംഗ് കയറ്റിക്കൊണ്ട് അവർക്ക് എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കാൻ നമ്മൾ സ്ട്രെച്ചർ അല്ലെങ്കിൽ അതിനുള്ള സ്കെച്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടും ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ പ്രതികരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും നിങ്ങൾ എന്നെ സമീപിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ, ഇവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ കാണിച്ചു തരാം. മുതുകാട് സാർ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് തിരുവനന്തപുരത്തും അതുപോലെ കാസർഗോഡും ഇങ്ങനെ സ്ഥാപനങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും വരുമാനങ്ങൾ ആ സ്ഥാപനത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ, ആ സ്ഥാപനം ഈ ഒരു ലെവലിലേക്ക് ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കാൻ പറ്റും, മുതുകാട് സാർ എന്ന് പറയുന്ന ഐക്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് തന്നെ മാത്രമാണ് ഒരുപാട് ആളുകളെ സഹായിക്കുന്നത്, അത് അദ്ദേഹത്തിന് കൊണ്ടു നടക്കാൻ പറ്റും എന്നതുകൊണ്ട് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിനു മുമ്പ് എത്രയും കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു, എത്ര ആളുകൾക്ക് ഈ പറയുന്ന ആളുകൾക്കൊന്നും ഇത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്നും ഈ പല സ്ഥാപനങ്ങളും ഇങ്ങനെ നരകിച്ചു പോകുന്നത് മുതുകാട് സാർ എന്ന് പറയുന്ന പോലത്തെ ഐക്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവർക്കൊന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇങ്ങനെ ഇഴിഞ്ഞിഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവരെയും നമുക്ക് അവിടെ പ്രതികരിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന അഴിമതികളാണ് അല്ലെങ്കിൽ മറ്റൊരാളെന്നൊക്കെ പറയാൻ എളുപ്പമുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ സഹായങ്ങൾ ചെയ്യുന്ന പല ആളുകൾ 10 രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും ലക്ഷങ്ങളാണെങ്കിലും കോടികളാണെങ്കിലും കൊടുക്കുന്ന, മാനസികമായി എല്ലാ സന്തോഷത്തോടു കൂടി അവരുടെ മനസ്സിനകത്തുള്ള ആ ആഗ്രഹത്തോടു കൂടി കൊടുക്കുന്ന ആളുകളാണ് വലിയ ചാരിറ്റി പ്രവർത്തകർ. അവരാരും ഇതിനെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അഴിമതിയാണെന്ന് പറയാൻ ഒരാളുണ്ടാവില്ല. പക്ഷേ നമ്മളെപ്പോലത്തെ പല ആളുകളും കിട്ടുന്ന സാധനം പ്രതികരിച്ചുകൊണ്ട് വീഡിയോയിൽ വൈറലായിക്കൊണ്ട് നമ്മളങ്ങനെ കിട്ടി നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിനെ കൂട്ടാനുള്ള ആരെങ്കിലും വലിച്ചു കയറാൻ പറ്റുന്ന ഒരാളെ കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് മാത്രമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് ഈ ഇദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നവരാർക്കെങ്കിലും ഉണ്ടെങ്കിലും എന്നെ സമീപിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ കാണിച്ചു തരാം. അവരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വെല്ലുവിളി, നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതും സത്യമാണെന്ന് ഞാൻ വിചാരിക്കും. ഇല്ലെങ്കിൽ ചെയ്യുന്നവർ ചെയ്യട്ടെ, നല്ല നല്ല കാര്യങ്ങളിൽ ചെയ്യുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കട്ടെ. മാത്രമല്ല ഒന്നുകൂടി പറയാണ്, മുതുകാട് സാറിൻ്റെ ഇപ്പോൾ മാജിക് ഇല്ലാത്തത് കൊണ്ട്, മാജിക് പൊടിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു ദിവസം മോട്ടിവേഷൻ ക്ലാസ് എടുത്ത പോലെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ കുടുംബത്തിന് 1 മണിക്കൂർ 2 മണിക്കൂർ മോട്ടിവേഷൻ ക്ലാസ് എടുത്താൽ തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സുഖസുന്ദരമായിട്ട് ജീവിക്കാനുള്ള സമ്പത്തും അതിനുള്ള കഴിവും അദ്ദേഹത്തിന് ഉണ്ടോയെന്ന് തോന്നുന്നു. രണ്ടാമത്, ഈ പറയുന്ന പല ആളുകളും ഇതുപോലെ തന്നെ ഈ പ്രതികരിച്ചിട്ടുള്ള പല ആളുകളും മോട്ടിവേഷൻ ക്ലാസ്സിന് പോകുമ്പോൾ അവരും കണക്കറിഞ്ഞ് പൈസ വാങ്ങുന്ന ആളുകളാണ്. അവരും ഇതുപോലത്തെ ഭിന്നശേഷി കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കും എനിക്ക് തോന്നുന്നില്ല. അവർ പറഞ്ഞില്ല അവർ വാങ്ങുന്നത് തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അവരുടെ ജീവിതമാർഗം അതാണ്. അവരും തന്നെ എന്നാൽ എനിക്ക് വേണ്ട, ഞാൻ ഫ്രീ ആയിട്ട് എടുത്ത് തരാം, ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോളാമെന്നൊന്നും പറയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് വാങ്ങും ചെയ്യും, വാങ്ങുന്ന ഞാൻ തെറ്റ് പറയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നവർ അന്തസ്സായി ചെയ്യട്ടെ, നമ്മൾ പ്രതികരിക്കാതിരിക്കാം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഇതാണ്, പൊങ്കാലയിടാൻ പറയണ്ട, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ, ആത്മാർത്ഥമായി ആശംസിക്കുന്നു.